2003 മുടി നീട്ടി വളർത്തിയ 16 വയസ്സുള്ള ഒരു പയ്യൻ മറഡോണ ജനിച്ച നാട്ടിൽ നിന്ന് ബാഴ്സലോണയിലേക്ക് വരുന്നു. വളരെ ചെറിയ കാലം കൊണ്ട് തന്നെ ബാഴ്സലോണയ്ക്ക് മാറ്റി നിർത്താൻ കഴിയാത്ത ഒരു കളിക്കാരനായി അവൻ മാറി ബാഴ്സലോണയുടെ ക്യാപ്റ്റനായി. ലയണൽ ആൻഡ്രസ് മെസ്സി എന്നായിരുന്നു അയാളുടെ പേര്. 10 വർഷങ്ങൾക്ക് ശേഷം 2013 നെയ്മറും 2014 ലൂയിസ് സുവാരസും ബാഴ്സലോണയിലെത്തി. നെയ്മറും സുവാരസും മെസ്സിയും വലിയ നേട്ടങ്ങളാണ് ബാഴ്സലോണയ്ക്ക് ഉണ്ടാക്കി കൊടുത്തത്. അവർ മൂന്നുപേരും കൂടെയുള്ള ട്രയോയെ ഫുട്ബോൾ ലോകം MSN എന്ന് വിശേഷിപ്പിച്ചു. 2017 ഓഗസ്റ്റിൽ 200 മില്യൺ പൗണ്ട്സ് എന്ന റെക്കോർഡ് തുക കൊടുത്ത് ബാഴ്സലോണയിൽ നിന്ന് നെയ്മറിനെ PSG സ്വന്തമാക്കി. MSN എന്ന ട്രയോ അവിടെ തകരുന്നു. പക്ഷേ മെസ്സിയും സുവാരസും തമ്മിലുള്ള കെമിസ്ട്രി ബാഴ്സലോണയെ അറ്റാക്കിങ്ങിൽ വളരെയധികം സഹായിച്ചു. മെസ്സി വലത് വിങ്ങിൽ നിന്ന് ഇടതുകാൽ കൊണ്ട് കൊടുക്കുന്ന ക്രോസുകളൊക്കെ സുവാരസ് മനോഹരമായി ഫിനിഷ് ചെയ്യും. 2017 നെയ്മർ ക്ലബ്ബ് വിട്ടതിന് ശേഷം ഇങ്ങനെയായിരുന്നു മെസ്സിയും സുവാരസും ബാഴ്സലോണയുടെ അറ്റാക്കിങ്ങിൽ ഒരു കുഴപ്പവും വരാതെ ഗോളുകളടിച്ച് കൂട്ടിയത്. പക്ഷേ 2020 ബാഴ്സലോണ ലൂയിസ് സുവാരസിനെ പുറത്താക്കുന്നത് പോലെ അത്ലറ്റിക്കോ മാഡ്രിഡിന് വിറ്റു. അതിനുശേഷം ആരാധകരെല്ലാം വിഷമത്തോടെ പ്രതീക്ഷിച്ചിരുന്നത് ബാഴ്സലോണ എന്ന ക്ലബിൻ്റെ പതനമായിരുന്നു. പക്ഷേ ബാഴ്സലോണ എന്ന ക്ലബ്ബ് അവിടെയും തകർന്നില്ല. മെസ്സി ബാഴ്സലോണയെ തൻ്റെ തോളിലേറ്റിക്കൊണ്ട് പല വിജയങ്ങളും ഏറ്റുവാങ്ങി. പക്ഷേ ആരും പ്രതീക്ഷിക്കാത്ത, ആരും ആഗ്രഹിക്കാത്ത, ആരെയും വിഷമത്തിലാക്കുന്ന ഒരു പ്രഖ്യാപനം ബാഴ്സലോണ ഇന്ന് നടത്തി. ലയണൽ മെസ്സി വിൽ നോട്ട് പ്ലേ ലോങ് ഫോർ ബാഴ്സലോണ. മെസ്സി ഇനി ബാഴ്സലോണയ്ക്ക് വേണ്ടി കളിക്കില്ല. പക്ഷേ അയാൾ ബാഴ്സലോണയുടേതല്ലാത്ത മറ്റൊരു ജേഴ്സി ഇട്ട് കളിക്കുന്നത് കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ലയണൽ മെസ്സി, താങ്ക്സ് ഫോർ എവറിത്തിങ്. എല്ലാത്തിനും നന്ദി.